കാനൺ ഇമേജ് ക്ലാസ് MF232W എന്ന പ്രിന്ററിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒരു മൾട്ടി ഫംഗ്ഷൻ പ്രിന്ററായ ഇതിൽ പ്രിന്റ്, സ്കാൻ, കോപ്പി എന്നീ പ്രവർത്തനങ്ങളും കൂടാതെ ലാൻ, വൈഫൈ, നെറ്റ്വർക്ക് ഫെസിലിറ്റിയും ഉണ്ട്. ഈ പ്രിന്ററിൽ നമുക്ക് ഒരു മിനിറ്റിൽ 23 പേജുകൾ വരെ പ്രിന്റ് ചെയ്യാൻ സാധിക്കും. ഓണായിരിക്കുന്ന പ്രിന്ററിൽ നിന്നും ആദ്യത്തെ പ്രിന്റ് 6 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ലഭ്യമാകും. 256 MB മെമ്മറി കപ്പാസിറ്റിയുള്ള ഈ പ്രിന്ററിൽ ലേസർ ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 600x600 DPI മുതൽ 1200x1200 DPI വരെയാണ് ഇതിന്റെ റെസല്യൂഷൻ. 5-line LCD ഡിസ്പ്ലേയും പ്രിന്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ലഭ്യമായിട്ടുള്ള ഈ പ്രിന്റർ ബോക്സിൽ പ്രിന്റർ, ടോണർ കാഡ്രിഡ്ജ്, ഡ്രൈവർ CD, പവർ കേബിൾ, USB കേബിൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടോണർ റിമൂവ് അല്ലെങ്കിൽ ഇൻസർട്ട് ചെയ്യുന്ന വിധം. ആദ്യം പ്രിന്ററിന്റെ സ്കാനർ യൂണിറ്റ് ഓപ്പൺ ചെയ്യുക. ശേഷം ടോണർ കവർ ഓപ്പൺ ചെയ്ത് ടോണർ ഹാൻഡിലിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ചെടുക്കുക. തുടർന്ന് ടോണറിന്റെ പ്ലാസ്റ്റിക് സീൽ മാറ്റിയ ശേഷം പുറത്തേക്ക് എടുത്തതുപോലെ തന്നെ ടോണർ അകത്തേക്ക് തിരികെ വയ്ക്കുക. പേപ്പർ ഫീഡ് ചെയ്യുന്ന വിധം. പേപ്പർ ട്രേ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ പ്രിന്ററിൽ നമുക്ക് 2 പേപ്പർ ഫീഡിംഗ് പാർട്ടുകൾ കാണാൻ കഴിയും. കാസറ്റ് ഫീഡിംഗും സിംഗിൾ പേപ്പർ ഫീഡിംഗും. സിംഗിൾ പേപ്പർ ഫീഡിംഗിൽ ഓരോ പേപ്പർ വീതം വച്ച് പ്രിന്റ് ചെയ്യാവുന്നതാണ്. കാസറ്റ് ഫീഡിംഗിൽ 250 ഷീറ്റ് പേപ്പർ വരെ ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യാം. ഇനി പ്രിന്ററിന്റെ ഇൻസ്റ്റലേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ആദ്യം USB കേബിൾ ഉപയോഗിച്ച് പ്രിന്ററിനെ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുക. ശേഷം പവർ കേബിൾ പ്രിന്ററിൽ നിന്നും പവർ സോക്കറ്റുമായി ബന്ധിപ്പിക്കുക. തുടർന്ന് ഡ്രൈവർ CD കമ്പ്യൂട്ടറിൽ ഇൻസർട്ട് ചെയ്യുക. കാനോൺ ഡ്രൈവർ CD-യിൽ നിന്നും കാനോൺ MF232W എന്ന ഫോൾഡർ ഡെസ്ക്ടോപ്പിൽ കോപ്പി ചെയ്യുക. ഈ ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത ശേഷം പ്രിന്റ് 232W എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അവിടെ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ഇൻ ടെർമിനൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഓപ്പൺ ആകുമ്പോൾ sudo su എന്ന കമാൻഡ് നൽകി പാസ്വേഡ് എൻ്റർ ചെയ്യുക. തുടർന്ന് .install.sh എന്ന കമാൻഡ് നൽകുക. ശേഷം Do you want to continue with installation എന്ന ഓപ്ഷൻ വരുമ്പോൾ യെസ് കൊടുക്കുക. ഇപ്പോൾ പ്രിന്റർ ഇൻസ്റ്റലേഷൻ പൂർണ്ണമാകുന്നതാണ്. ഇനി സ്കാനർ ഇൻസ്റ്റാൾ ചെയ്യുന്ന വിധം. ഡെസ്ക്ടോപ്പിൽ കോപ്പി ചെയ്തിട്ടുള്ള കാനോൺ 23W എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിനുള്ളിലെ സ്കാൻ 232W എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അവിടെ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ഇൻ ടെർമിനൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ഓപ്പൺ ആകുമ്പോൾ sudo su എന്ന കമാൻഡ് നൽകി പാസ്വേഡ് എൻ്റർ ചെയ്യുക. ശേഷം .install.sh എന്ന കമാൻഡ് നൽകി എൻ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രസ് എൻ്റർ ടു കണ്ടിന്യൂ ഓർ Ctrl+C ടു ക്യാൻസൽ ആഡിങ് ഇറ്റ് എന്ന ഓപ്ഷൻ കാണാവുന്നതാണ്. ഇതിൽ എൻ്റർ പ്രസ് ചെയ്യുക. ഇപ്പോൾ സ്കാനറിന്റെ ഇൻസ്റ്റലേഷൻ പൂർത്തിയാകുന്നതാണ്. പ്രിന്റ് ചെയ്യുന്ന വിധം. ആദ്യം പ്രിന്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുക. അതിൽ ഫയൽ ഓപ്പൺ ചെയ്യുക. അവിടെ നിന്നും പ്രിന്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിൽ കാനോൺ 232W എന്ന പ്രിന്റർ സെലക്ട് ചെയ്ത് പ്രിന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രിന്റ് ലഭ്യമാകുന്നതാണ്. സ്കാൻ ചെയ്യുന്ന വിധം. സ്കാൻ ചെയ്യേണ്ട ഡോക്യുമെന്റിന്റെ ഭാഗം പ്ലേറ്റൻ ഗ്ലാസിൽ വയ്ക്കുക. ശേഷം ആപ്ലിക്കേഷൻ മെനു ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഗ്രാഫിക്സ് ക്ലിക്ക് ചെയ്ത ശേഷം അതിൽ സിമ്പിൾ സ്കാൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് സ്കാൻ ചെയ്യുക.
കോപ്പി ചെയ്യുന്ന വിധം. ഡോക്യുമെന്റ് പ്ലേറ്റൻ ഗ്ലാസിൽ വച്ചതിന് ശേഷം എത്ര കോപ്പികൾ വേണം എന്ന് സെറ്റ് ചെയ്യുക. തുടർന്ന് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കോപ്പികൾ ലഭ്യമാകും. ഐ ഡി കാർഡ് കോപ്പി ചെയ്യുന്ന വിധം. ഐ ഡി കാർഡ് പ്ലേറ്റൻ ഗ്ലാസിൽ വച്ചതിന് ശേഷം പ്രിന്ററിൽ കാണുന്ന ഐ ഡി കാർഡ് ബട്ടണിൽ പ്രസ് ചെയ്യുക. തുടർന്ന് സ്റ്റാർട്ട് ബട്ടൺ അമർത്തുക. അപ്പോൾ ഐ ഡി കാർഡിന്റെ ഒരു പുറം സ്കാൻ ആകും. ശേഷം ഐ ഡി കാർഡിന്റെ മറുപുറം പ്ലേറ്റൻ ഗ്ലാസിൽ എവിടെയാണോ വച്ചത് അവിടെ തന്നെ വച്ചിട്ട് സ്റ്റാർട്ട് ബട്ടൺ വീണ്ടും അമർത്തുമ്പോൾ കോപ്പി ലഭ്യമാകും. നെറ്റ്വർക്കിൽ പ്രിന്റും സ്കാനും ചെയ്യുന്ന വിധം. ഈ പ്രിന്ററിൽ ലാൻ വഴിയും വൈഫൈ വഴിയും പ്രിന്റിങ്ങും സ്കാനിങ്ങും ചെയ്യാൻ സാധിക്കും. ഇതിനായി നെറ്റ്വർക്ക് കേബിൾ പ്രിന്ററിന്റെ പിൻ ഭാഗത്തെ കണക്ഷൻ പോർട്ടുമായി ബന്ധിപ്പിക്കുക. തുടർന്ന് ദൃശ്യത്തിൽ കാണുന്നതുപോലെ ഐ പി അഡ്രസ് സെറ്റ് ചെയ്യുക. ഡെസ്ക്ടോപ്പിലെ കമ്പ്യൂട്ടർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സിസ്റ്റം സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ ഡിവൈസ് പ്രസ് ചെയ്ത് പ്രിന്റർ സെലക്ട് ചെയ്യുക. അടുത്തതായി ആഡ് എ പ്രിന്റർ ക്ലിക്ക് ചെയ്തതിനു ശേഷം നെറ്റ്വർക്ക് പ്രിന്റർ തിരഞ്ഞെടുക്കുക. ഇതിനുശേഷം കാണുന്ന വിൻഡോയിൽ ഇടതുഭാഗത്തെ കോളത്തിൽ നിന്നും കാനോൺ MF232UFR IILT IP അഡ്രസ് സെലക്ട് ചെയ്തതിന് ശേഷം ഫോർവേഡ് ബട്ടൺ അമർത്തി പ്രിന്റർ ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞാൽ ടെസ്റ്റ് പ്രിന്റ് ചെയ്യുന്നതിനായി ഒരു വിൻഡോ ഓപ്പൺ ചെയ്യും. അതിൽ പ്രിന്റ് എ ടെസ്റ്റ് പേജ് ക്ലിക്ക് ചെയ്യുക. ഇനി നെറ്റ്വർക്കിൽ സ്കാൻ ചെയ്യുന്ന വിധം. ആദ്യം ഉബുണ്ടു ഹോം ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഗ്രാഫിക്സിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് സിമ്പിൾ സ്കാൻ സെലക്ട് ചെയ്ത് വരുന്ന വിൻഡോയിൽ മെനു ഐക്കൺ സെലക്ട് ചെയ്യുക. ശേഷം പ്രിഫറൻസിൽ ക്ലിക്ക് ചെയ്യുക. വരുന്ന വിൻഡോയിൽ കാനോൺ MF232 series ആണ് സ്കാനർ കോളത്തിൽ വന്നിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ആ വിൻഡോ ക്ലോസ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്കാനിംഗ് പൂർത്തിയായതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇഷ്ടമുള്ള പേര് നൽകി ഫയൽ സേവ് ചെയ്യുക. പ്രിന്റർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രിന്ററിൽ പേപ്പർ ജാം ആയാൽ സ്കാനർ യൂണിറ്റ് ഓപ്പൺ ചെയ്യുക. ശേഷം ടോണർ കവർ ഓപ്പൺ ചെയ്ത് ടോണർ റിമൂവ് ചെയ്യുക. പതുക്കെ കീറാതെ പുറത്തെടുക്കുക. കഴിവതും 80 GSM പേപ്പർ തന്നെ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുക. പ്ലേറ്റൻ ഗ്ലാസിൽ സ്ക്രാച്ചസ് വരാതെ ശ്രദ്ധിക്കുക. പ്രിന്ററിന്റെ ഉപയോഗം കഴിഞ്ഞാൽ പ്രിന്റർ ശരിയായ രീതിയിൽ ഓഫ് ചെയ്തതിനു ശേഷം മെയിൻ പവർ പ്ലഗ് റിമൂവ് ചെയ്യുക.